ഹലോ ഗൈസ്, വെറുതെ ഇരിക്കുമ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് എടുത്ത് തപ്പി തപ്പി നോക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട്. അപ്പോൾ ഇന്നലെ അങ്ങനെ തപ്പി നോക്കുമ്പോഴാണ് വെറും 9 വെള്ളിക്ക് ഒരു നല്ല നോൺ സ്റ്റിക്ക് പാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് കുറേ ആൾ വാങ്ങിയിട്ട് കുഴപ്പമില്ലാത്ത റിവ്യൂ ഒക്കെ കണ്ടത്. അപ്പോൾ ഞാൻ കരുതി വെറും 9 വെള്ളിക്ക് ഒരു പാൻ കാണുമ്പോൾ പിന്നെ എങ്ങനെ വാങ്ങാതിരിക്കും, അതൊന്ന് വാങ്ങി നോക്കാമെന്ന് കരുതിയിട്ട് ഓർഡർ ചെയ്തു. സംഭവം ഇന്ന് ഉച്ചയാകുമ്പോഴേക്ക് എന്നെ എത്തുകയും ചെയ്തു. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്നൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് പൊട്ടിച്ച് നോക്കാം. സംഭവം അങ്ങനെ വലിയൊരു പാക്കിംഗ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. എന്താ ഈ ഒരു ബ്ലാക്ക് കളറിലെ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചങ്ക് ആയിട്ടുള്ള ഈ ഒരു കവർ കൂടി ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പൊട്ടിക്കാതിരിക്കും, ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. പിന്നെയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് ഇതാ നൈസായിട്ടുള്ള ഈ ഒരു കവർ കൂടി ഉണ്ട്. പിന്നെ അതിന് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഹാൻഡിലും അതിൻ്റെ സ്ക്രൂവും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സംഭവം നോക്കുമ്പോഴേക്ക് നമ്മൾ ഓൺലൈനിൽ എങ്ങനെയാണ് കണ്ടത്, അതേ ഒരു ടൈപ്പിൽ അതേ ഒരു കളറിൽ അതേ ഒരു സൈസിൽ തന്നെയാണ് ഉള്ളത്. അപ്പം നമ്മുടെ അടുത്ത പരിപാടി വന്നത് ഈ ഹാൻഡിൽ ഇവിടെ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട ആയുധങ്ങൾ എടുത്തിട്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാനും ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല, അങ്ങനെ വലിയ സെറ്റപ്പില്ല, പാത്രങ്ങളൊന്നും അല്ല. ആ റേറ്റിന് കണക്കായിട്ടുള്ള സംഭവം ഇതിൽ ഉണ്ടാവും എന്നാണ് വിശ്വാസം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന പരിപാടി ഞാനല്ല ഏറ്റെടുത്തത്. ഫിറ്റ് ചെയ്യുന്ന ഇങ്ങനെ സ്ക്രൂവോ സ്ക്രൂ ഡ്രൈവറോ സംഭവങ്ങളോ അങ്ങനെ ഇല്ല. എന്ത് കാര്യങ്ങളും ഏതെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓടിച്ചെന്ന് ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്യുന്നത് എൻ്റെ സ്വന്തം കുഞ്ഞുപുത്രനാണ്. അപ്പം മോനാണ് ഇതിനൊക്കെ ഭയങ്കര ഇളായിട്ട് ഇറങ്ങി വരുത്ത്. എന്ന് ചെറിയ കരയിലും വലിയ കരയിലും വലിയ അളമതിരി കീനി വരുന്ന ഒരു സംഭവമാണ് അവൻ്റെ. അപ്പം മോനാണ് ഇത് സെറ്റാക്കി തന്നിട്ടുണ്ട്, തരുന്നുണ്ട്. അപ്പം ഇത് സെറ്റാക്കി കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്ത് നോക്കാം. ഇത് സംഭവം എങ്ങനെയാണ്, കോട്ടിംഗ് ഒക്കെ പെട്ടെന്ന് പോകുന്നുണ്ട്, എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും ആയിട്ട് ഇപ്പം ഇപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു ഐഡിയ തോന്നിയത്, നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് ഒരു ക്യാരറ്റ് കുംസ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം സംഭവം സെറ്റാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നെക്സ്റ്റ് പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാന് സെറ്റ് ചെയ്ത് നോക്കുമ്പോഴേക്ക് സംഭവം നല്ല കാണാൻ നല്ല ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഉള്ളിൽ ഇല്ല ആ ഒരു ചെറിയതായിട്ടുള്ള ഡിസൈനും സംഭവങ്ങളൊക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു പാനൊന്നും അല്ല, നല്ല വെയിറ്റൊക്കെ ഉള്ള ഒരു പാനാണ്. ഈ ക്വാളിറ്റി വൈസ് എങ്ങനെയാണെന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതിനായിട്ട് പെട്ടെന്ന് ക്യാരറ്റ് കുംസ് ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു 2 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അത് ഗ്രേറ്റ് ചെയ്യണം. ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ ഈ പാനിലിട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കണം. അപ്പം ആദ്യം ഇത് എന്താ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്യൽ ശരിക്കും പറഞ്ഞ ഒരു ടാസ്ക്കാണ് എനിക്ക്. അപ്പോൾ ഞാനിത് ടൈം എടുത്തിട്ട് മെനക്കെട്ടിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഈ ക്യാരറ്റ് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിനെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 4-5 മിനിറ്റ് കൊണ്ട് നല്ല രീതിയിൽ നമുക്കിത് കുക്കായിട്ട് കിട്ടും. പിന്നെ എന്താണ് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഒരു യെല്ലോ ഷെയ്ഡ് ആകുമ്പോഴേക്ക് സംഭവം സെറ്റായി കിട്ടും. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുമ്പോഴാണ് റെഡിയായി കിട്ടുന്നത്. അപ്പം ഞാനിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് പെട്ടെന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾക്ക് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് കൂടി നോക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് നല്ല രീതിയിൽ വഴറ്റി സെറ്റായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സൈഡാക്കി നോക്കാം. ഇനി അടുത്ത പരിപാടി തുടങ്ങാം. അതിനായിട്ട് 5 മുട്ട എടുക്കുന്നുണ്ട്, 5 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. അതിലോട്ട് 5 സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കിയെടുക്കാം. ആ മുട്ടയും പഞ്ചസാരയും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. വിസ്ക് വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. ആ ഷുഗറൊന്ന് മെൽട്ടായി കിട്ടാൻ ഈസി ആകുന്നത് വിസ്ക് വെച്ച് മിസ്ക് ചെയ്യുമ്പോഴാണ്. അപ്പം ഞാൻ നല്ല രീതിയിൽ മിസ്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിലോട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അത് കുറച്ചായിട്ട് ആഡ് ചെയ്യുന്നു, വീണ്ടും മിക്സ് ചെയ്യുന്നു, വീണ്ടും ആഡ് ചെയ്യുന്നു, വീണ്ടും മിക്സ് ചെയ്യുന്നു. കുറച്ച് 1-2 സ്പൂണ് മിൽക്ക് കൂടി ആഡ് ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ച് 2 സ്പൂൺ മിൽക്ക് കൂടി കിടക്കട്ടെ എന്ന് കരുതിയിട്ട് അതുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം
ഒരു ബാറ്റർ നല്ല രീതിയിൽ ഒരു ഇതാക്കി എടുക്കണം. നമ്മുടെ ക്യാരറ്റിനേക്കാളും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കണം എഗ്ഗ് ഉണ്ടാവേണ്ടത്. അതായത് പിന്നെ ഭയങ്കര തിക്കായിട്ടുണ്ടാവുമ്പം അത് ശരിയല്ല, കുറച്ചൊരു മുട്ട കുറച്ച് മുന്നിൽ നിൽക്കണം. എന്നാൽ മാത്രമേ ഒരു നല്ല രീതിയിൽ നമുക്ക് കുംസ് റെഡിയായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഞാൻ 2 സ്പൂൺ കൂടി മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ സെറ്റാക്കിയിട്ട് ബാറ്റർ നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാരയും മെൽട്ടായി കിട്ടണം. അതുപോലെ മുട്ടയും ക്യാരറ്റും സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് ഒരു പാകത്തിനായി കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് ഇതിനി പാനിലൊഴിച്ചിട്ട് കേക്കാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പാൻ ചൂടാക്കുക, അതിലോട്ട് ഒരു 2-3 സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുക. ഗീ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഗീ ആണ് നമ്മൾ ഇതുപോലുള്ള ക്യാരറ്റ് കുംസ് ആയാലും നമ്മുടെ കേക്ക് ആയാലും അതുപോലെ പോള ആയാലും ഒക്കെ ടേസ്റ്റ് കിട്ടുന്നത് ഗീയിലാണ്. അപ്പോൾ കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ മിസ്ക് എന്ത് ചെയ്യുക, ഇതിലോട്ട് ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ആകുമ്പോഴേക്ക് സെറ്റായി കിട്ടും. അടിയിലൊരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു ഒരു പാത്രം എന്തെങ്കിലും ആയിട്ട് ഒരു പാനോ സംഭവങ്ങളോ വെക്കുവാണെങ്കിൽ അടിക്ക് പിടിക്കാതെ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞ് കരിക്കട്ട പോലെയായിട്ടും കിട്ടും. അപ്പം നമ്മുടെ കുംസിത 20 മിനിറ്റ്സ് കൊണ്ട് നല്ല രീതിയിൽ കുക്കായി സെറ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ചായ വെച്ച് സെയ്ഡാവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.